ബാക്ക് ടു മൈ ചാനൽ. മനുഷ്യ ശരീരം ധാരാളം നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. സ്കിന്നിന്റെയും ഹെയറിന്റെയും നെയിൽസിന്റെയും ഒക്കെ വളർച്ച ഇത്തരത്തിലൊരു നിഗൂഢതയാണ്. ഇന്ന് നമുക്ക് ഇവയെപ്പറ്റിയെല്ലാം വിശദീകരിച്ച് പറയാം. സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. നമ്മുടെ ശരീരത്തിന് പുറത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന കവറിങ്സ് ആണ് സ്കിന്നും ഹെയറും നെയിൽസും. ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ആണ് സ്കിൻ. ഇതിൽ ധാരാളം ഫംഗ്ഷൻസും ഉണ്ട്. സ്കിൻ ശരീരത്തെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നു. മാത്രമല്ല ശരീരത്തിൽ ബാക്ടീരിയ, വൈറസ് പോലെയുള്ളവ ഉള്ളിൽ കടക്കാതെയും ഹാംഫുൾ ആയ സൺലൈറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. സ്കിന്നിന് വേദന, തണുപ്പ്, ചൂട് പോലെയുള്ളവ ഡിറ്റക്ട് ചെയ്യാൻ സെൻസേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ചുറ്റുപാടിനെ അറിയാൻ സഹായിക്കുന്നു. സ്കിൻ. സ്കിന്നിൽ രണ്ട് ലെയറുകളാണ് ഉള്ളത്, എപ്പിഡർമിസ്, ഡെർമിസ്. എപ്പിഡർമിസ് തിൻ ആയ ഔട്ടർ ലെയർ ആണ്. ഇത് ടഫായ സ്കിന്നിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഇതിന് കുറച്ച് ലെയറുകൾ ഉണ്ട്. ഇന്നർ ലെയർ ആണ് ഡെർമിസ്. ഇത് തിക്കാണ്. ഇതിലാണ് ചെറിയ നെർവ്സിന്റെ എൻഡിങ്സും ബ്ലഡ് വെസൽസും സ്വെറ്റ് ഗ്ലാൻസും ഹെയർ റൂട്ട്സും ഒക്കെ ഉള്ളത്. എപ്പിഡർമിസ്. എപ്പിഡർമിസിന്റെ അപ്പർ ലെയർ ഡെഡ് സെൽസ് ആണ്. ഈ ഡെഡ് സെൽസ് കെറാറ്റിൻ എന്ന ടഫ് പ്രോട്ടീനാൽ പാക്ഡ് ആണ്. ഇത് എപ്പോഴും റീപ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് കൊഴിഞ്ഞു പോവുകയും വീണ്ടും വരികയും ചെയ്യുന്ന തൊലി. എപ്പിഡർമിസിന്റെ താഴെയുള്ള സെല്ലുകളാണ് പുതിയ സ്കിൻ വരാൻ സഹായിക്കുന്നത്. ഇത് ഡെഡ് സെൽസ് നീങ്ങുമ്പോൾ പുതിയ സെൽസിനെ മുകളിലേക്ക് ഉന്തുന്നു. ഇങ്ങനെ ഈ സെല്ലുകൾ മുകളിൽ എത്തുമ്പോൾ മാത്രമാണ് അവ കെറാറ്റിൻ പ്രോട്ടീനാൽ നിറയുന്നത്. ടെമ്പറേച്ചർ. സ്കിൻ ശരീരത്തിലെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് ശരീരത്തിലെ നോർമൽ ടെമ്പറേച്ചർ. എന്നാൽ ചൂട് കൂടിയാൽ ശരീരം സ്വെറ്റ് ഗ്ലാൻസിൽ നിന്നും വിയർപ്പ് പുറപ്പെടുവിക്കും. ബ്ലഡ് വെസൽസ് വികസിച്ചുകൊണ്ടാണ് ചൂട് പുറന്തള്ളുന്നത്. ശരീരം തണുക്കാൻ ബ്ലഡ് വെസലുകൾ തിരികെ ചുരുങ്ങണം. പിഗ്മെന്റേഷൻ. എപ്പിഡർമിസിലെ സെൽസിൽ മെലാനിൻ എന്ന വസ്തു ഉണ്ട്. ഇത് ശരീരത്തിനെ ഹാംഫുൾ ആയ സൺലൈറ്റിൽ നിന്നും രക്ഷിക്കും. മെലാനിന്റെ അളവ് ശരീരത്തിൽ കൂടുതലുള്ളവർക്ക് ഡാർക്ക് സ്കിൻ ടോണും കുറവുള്ളവർക്ക് ലൈറ്റ് സ്കിൻ ടോണുമാണ് ഉണ്ടാവുക. നെയിൽസ്. നഖം എന്നത് വിരലുകളുടെ അറ്റങ്ങളെ സംരക്ഷിക്കുന്ന ഹാർഡ് കവറിങ്സ് ആണ്. നഖത്തിന്റെ റൂട്ടിലുള്ള സെല്ലുകൾ നഖത്തെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് കോൺസ്റ്റന്റ് ആയി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നഖങ്ങൾ മാസത്തിൽ 5 മില്ലിമീറ്റർ വരെ വളരും. കൈനഖങ്ങളെ അപേക്ഷിച്ച് കാൽനഖങ്ങൾ പതിയെയാണ് വളരാറ്. നെയിൽ സ്ട്രക്ചർ. നഖവും ടഫ് പ്രോട്ടീനായ കെറാറ്റിനാൽ നിർമ്മിതമാണ്. നഖം നിറമില്ലാത്തവയാണ്. എന്നാൽ അതൊരു പിങ്ക് നിറത്തിൽ കാണപ്പെടാൻ കാരണം ഇതിന്റെ അടിയിൽ ധാരാളം ബ്ലഡ് വെസൽസ് ഉള്ളതാണ്. ഇവ നഖത്തിന്റെ അടിയിലെ ആക്റ്റീവ് സ്കിന്നിലുള്ളവയാണ്. നഖം തുടങ്ങുന്ന ഭാഗത്ത് വെളുത്ത് ഒപ്പയ്ക്കായ ഒരു ഭാഗമുണ്ട്, അതാണ് ലുനുല. ഇതിലും ധാരാളം ആക്റ്റീവ് സെൽസ് ഉണ്ട്. ഫിംഗർ പ്രിന്റ്സ്. വിരലുകൾ ചെറിയ സൂക്ഷ്മ വരകൾ നിറഞ്ഞതാണ്. ഈ ചെറിയ വരകളിൽ വിയർപ്പും മറ്റ് നാച്ചുറൽ ഓയിലുകളും കയ്യിൽ പറ്റുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും ഒക്കെയുണ്ട്. ഇതെല്ലാം ചേരുന്നത് കൊണ്ടാണ് നമുക്ക് വസ്തുക്കൾ പിടിക്കാൻ സാധിക്കുന്നത്. രണ്ടു പേർക്ക് പോയിട്ട് ഐഡന്റിക്കൽ ട്വിൻസിന് പോലും സിമിലർ ആയ ഫിംഗർ പ്രിന്റ്സ് ഇല്ല. ഹെയർ. മില്യൺ കണക്കിന് ഹെയർ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിൽ ശരീരത്തിൽ ഉടനീളം കാണുന്ന മൃദുരോമങ്ങളാണ് വെല്ലസ്. എന്നാൽ സ്കാൽപ്പ്, ഐബ്രോ, ഐലാഷ് തുടങ്ങിയവയിലുള്ള കട്ടിയുള്ള ഹെയർ ആണ് ടെർമിനൽ ഹെയർ. മുടി വളരുന്നത് സ്കിന്നിനടിയിലെ ഫോളിക്കിൾസിൽ നിന്നുമാണ്. 1 മാസം തലമുടി 1 സെന്റിമീറ്റർ വരെ വളരും. ഹെയർ സ്ട്രക്ചർ. മുടിയുടെ റൂട്ട് ഭാഗത്ത് പ്രധാനമായും 3 ലെയറുണ്ട്. മുകളിൽ നേർത്ത തൊലി, അവിടെ നിന്നാണ് മുടി പുറത്തു വരുന്നത്. അതിനുശേഷം കോർട്ടെക്സ് എന്ന ഭാഗവും മെഡുല എന്ന ഭാഗവും. ഫോളിക്കിളിലെ സെൽ ഡിവൈഡ് ചെയ്ത് മുടിയെ മുകളിലേക്ക് തള്ളുന്നു. ഇങ്ങനെയാണ് മുടി വളരാറ്. ടൈപ്സ് ഓഫ് ഹെയർ. നമ്മുടെ തലയിലെ മുടി ചുരുണ്ടോ നീണ്ടോ വളഞ്ഞോ ഒക്കെ ഇരിക്കുന്നതിന് കാരണം അതിന്റെ ആരംഭത്തിലെ ഫോളിക്കിളിന്റെ ആകൃതിയാണ്. വട്ടത്തിൽ ഫോളിക്കിൾ ഉള്ളവരുടെ മുടി നീണ്ടതാണ്. ഓവൽ ഷേപ്പ് ഉള്ളവരുടെ വല്ലാതെ ചുരുണ്ടതും. കേർവ്ഡ് ഫോളിക്കിൾ ഉള്ളവർക്ക് വേവി ഹെയർ ആണ് ഉണ്ടാവുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ എത്തുന്നവരെ ഇറ്റ്സ് മൈ ടൈം ടു സൈൻ ഓഫ്. താങ്ക് യു.